കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ ഷെയ്ഖുനാ ഉസ്താദ് അവർകൾ ഗുജറാത്തിൽ ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ അലിമീങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ ഓരോ നാട്ടിലും ഇല്ലായ്മയുള്ള സ്ഥലത്ത് പോയി. ഞങ്ങൾ കാന്തപുരം ഉസ്താദിനെയും കൊണ്ട് അജ്മീറിൽ ഒരു സന്നിധാനത്തിന് പോയി. അപ്പൊ ഉസ്താദ് അവർകളെ കൊണ്ടുപോകാൻ അവിടെ ഓട്ടോറിക്ഷയെ ഉള്ളൂ. ഉസ്താദിന് യാതൊരു വൈമനസ്യവും ഇല്ല. ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി, അവിടുത്തെ ഒരു കുണ്ടിൽ ചാടി, പിന്നെ അവിടുന്ന് മെല്ലെ ഉന്തി ഞങ്ങളെല്ലാം കൂടെ കയറ്റി. അത്തരത്തെ അങ്ങനത്തെ വഴിയാണ് അവിടെ ഒന്നും വരാൻ ആ വലിയ മനുഷ്യന്. ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷമുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വർഷം ചില്ലറയെ ആയിട്ടുള്ളൂ. ഉസ്താദിനെയും കൊണ്ട് ഞങ്ങൾ ഗഗ്വാന എന്ന ഗ്രാമത്തിൽ ചെന്നു. അപ്പോ താമസിപ്പിക്കാൻ ഒരു വീട് മര്യാദക്കില്ല, ഉള്ളതിൽ മെച്ചമുള്ള വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി. നല്ല ചൂടുണ്ട്, ഇനി എത്രയോ മണിക്കൂർ വേണം പരിപാടിക്ക്, നല്ല ഒരു ഫുഡ് ഒരുക്കാൻ ഇല്ല. അവസാനം ഉസ്താദിനോട്, ഉസ്താദ് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു സൗകര്യം ഇവിടെ ചെയ്യാനില്ല. ഉസ്താദ് പറഞ്ഞ, മക്കൾ അതൊന്നും ഇല്ല, നിങ്ങൾ കാര്യങ്ങൾ നടത്തൂ. അങ്ങനെ രാത്രി പരിപാടി കഴിഞ്ഞ് ഒരു മണിക്ക് ആ വലിയ മനുഷ്യൻ രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അടുത്ത പരിപാടിക്ക് വേണ്ടി പുറപ്പെടാൻ നേരം ഞങ്ങൾ പറഞ്ഞു, ഉസ്താദ് അവിടുന്ന് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു സൗകര്യവും ചെയ്തു തരാൻ. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ ചെറുപ്പ പ്രായമല്ല, അവിടുത്തെ പ്രായത്തിനനുസരിച്ചും അവിടുത്തെ ഇൽമിന്റെ പദവി അനുസരിച്ചും ഒരു സൗകര്യവും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത്, മക്കളെ, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സൽക്കാരം. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുന്നത്? എന്റെ വരവിന് നിങ്ങൾ ഒരു ചെലവും കണ്ടെത്തണ്ട, ഞാനതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുകൊള്ളും. നിങ്ങൾക്ക് കടമില്ലാതെ ഈ പരിപാടി നടക്കണ്ടേ എന്ന് ചോദിച്ച് ഊർജം നൽകിയ ആ വലിയ നേതൃത്വം, അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ ബുഖാരിയുടെ പ്രധാന നേതൃത്വമായ റഈസുൽ ഉലമാ ഉസ്താദ് അവർകൾ, ഞങ്ങളുടെ ഗുരുവര്യരായ തന്നല ഉസ്താദ് അവർകൾ, അവരൊക്കെ ഈ പ്രായത്തിലും അധ്വാനിക്കുന്നത് ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. തമിഴ്നാട്ടിലെ എത്രയോ ഉൾഗ്രാമങ്ങളിൽ കെലിമ അറിയാത്തവർക്ക് കെലിമ പറഞ്ഞു കൊടുക്കുന്നു. മുസ്ലിങ്ങളായ ആളുകൾക്ക് കെലിമ അറിയില്ല, ഈമാൻകാരി അറിയില്ല, ഇസ്ലാംകാരി അറിയില്ല. അവിടെ പോയി പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം അൽഹംദുലില്ലാ. കൊഴിഞ്ഞാമ്പാറ, പാമ്പുപാറ, എലിപ്പാറ തുടങ്ങിയുള്ള വാളയാർ പ്രദേശത്തുള്ള ഒരുപാട് ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ ബുഖാരിയിൽ പഠിച്ച കൂട്ടുകാർ പോയി താഴേക്കിടയിലുള്ള ജനങ്ങളോടൊപ്പം കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ട് അധ്വാനിച്ച് സേവനം ചെയ്യുന്നു. സാധുക്കളായ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ, അതുപോലെ തന്നെ ബീഹാറിലെ കട്ടിഹാറിലും 1500-ലേറെ കിണറുകളും, അതുപോലെ തന്നെ 10,000-ക്കണക്കിന് ആളുകൾ ഡ്രസ്സും. ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ 4 സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം ഉണ്ട്. അതോടൊപ്പം ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെ ഇസ്ലാംപൂരിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നടക്കാൻ പോകുന്നുണ്ട്. പൂർണിയക്കടുത്ത് വേറെ ഒരു സ്ഥാപനത്തിന് ശിലാസ്ഥാപനം നടക്കുന്നുണ്ട്. ഗയക്കടുത്ത് ഒരു സ്ഥാപനം നമ്മൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉത്തരാഖണ്ഡിൽ നമ്മുടെ ഒരു സംരംഭം വരുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടൊക്കെ പോയിട്ട് അവിടെ എ സി റൂം കിട്ടി താമസിച്ചിട്ടല്ല, അവിടെ ഈ ഗ്രാമീണരായ ആളുകളോടൊപ്പം പോയി അവരുടെ കുടിലിൽ കഴിഞ്ഞ് അവരോടൊപ്പമുള്ള ജീവിതത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ദഅവത്ത് ചെയ്തു കൊടുക്കുന്നു. എന്റെ കൂടെ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് UAE-യിൽ നിന്നൊരു സഹോദരൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നില്ല, അവിടെ ഫുഖറാക്കളുടെ കൂടെ കുടിലിൽ താമസിച്ചു കൊള്ളണം, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചോളണം, അങ്ങനെയാണെങ്കിൽ വന്നാ മതി. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല ഉസ്താദ്, നമ്മളൊക്കെ അങ്ങനെ വന്നതല്ലേ. അപ്പൊ അവിടെ ചെന്നപ്പോ അദ്ദേഹം വിചാരിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത്രയും കൊണ്ടുവന്ന് നമ്മൾ ആക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, ഇത്രയും വലിയ ദാരിദ്ര്യം ഇവിടെ ഉണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അൽഹംദുലില്ലാ, അവരും ആ നല്ല നല്ല ഭവനങ്ങളിൽ താമസിക്കുന്നവര് വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു, ഇനി അടുത്തത് കുടുംബത്തെയും കൂട്ടി ഒന്ന് വരണം, അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എത്രയാണെന്ന് അറിയണമെങ്കിൽ. ഞങ്ങൾ അവിടെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, ഒരു വീടിന് 1.5 ലക്ഷം റുപ്യന്റെ വീടാ വെച്ചു കൊടുക്കുന്നത്. നമ്മളെ വീട്ടിലെ ബാത്റൂമിന് ചിലപ്പോ 1 ലക്ഷത്തിൽ, 1.5 ലക്ഷത്തിൽ, 2 ലക്ഷം ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടാകും. ഈ 1.5 ലക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന വീട് ഇഷ്ടിക കൊണ്ട് 2 റൂം ഉണ്ടാക്കി മേലെ ഷീറ്റ് ചെയ്ത് ഒരു കോലായി അടക്കമുള്ളത് കൊടുക്കുമ്പോ ആ നാട്ടിലെ വലിയ വീടാണത്. അവർക്ക് കിച്ചൺ ഇല്ല, അവര് മുറ്റത്തൊരു ചെറിയ കുടിലുണ്ടാക്കിയിട്ട് അവിടെ മണ്ണ് കൊണ്ടൊരു ഒരു അടുപ്പുണ്ടാക്കി അതിലവര് പാചകം ചെയ്ത് കഴിക്കുന്നു. അങ്ങനെയുള്ള പാവപ്പെട്ടവർ, 60% വിദ്യാഭ്യാസം അറിയാത്ത ആളുകൾ, ആ മക്കളെ നമ്മൾ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കുപ്പായം വാങ്ങിക്കൊടുത്ത് നമ്മുടെ പള്ളിയിലിരുത്തി അക്ഷരം പഠിപ്പിച്ച് ഇപ്പോൾ അവിടെ മദ്രസ ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ മദ്രസ വേണ്ട സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ചെന്നപ്പോ വീട്ടിൽ നിന്ന് കുട്ടികൾ ചാക്കും കൊണ്ടാണ് വരിക, സിമന്റിന്റെ ചാക്ക്, അരിച്ചാക്ക്, അതുപോലെ ചാക്കുകളും കൊണ്ടുവരും. ആ ചാക്ക് കൊണ്ടുവന്ന് വെറും തറയിൽ, ഇതുപോലെയുള്ള ഓപ്പൺ തറയിൽ ചാക്ക് വിരിക്കും, അതിന്റെ ഒരു തലപ്പത്തിരിക്കും, അടുത്ത ഒരു തലപ്പത്ത് മുസ്ഹഫ് വെച്ചുകൊണ്ട് ഓതും. ഉസ്താദിനൊരു പായ ഉണ്ടാവും, ഉസ്താദിന് മുസ്ഹഫ് വെക്കാൻ
വലുപ്പം ചെറിയൊരു പലകന്റെ പെട്ടിയും ഉണ്ടാകും. കുട്ടികളായപ്പോ ആ ചാക്കിന്റെ ഒരറ്റത്തിരുന്ന് മറുഅറ്റത്ത് മുസ്ഹഫ് വെച്ചുകൊണ്ട് പഠിക്കുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ, ആ സ്ഥലത്ത് പോയിട്ട് അവരുടെ കൂടെ നിന്ന് അവിടെ മദ്രസയും പള്ളിയും ഉണ്ടാക്കി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മുടെ സേവനങ്ങൾ നടക്കുന്നത്. അങ്ങനെ പോകുമ്പോ പല പ്രയാസങ്ങളുണ്ട്. ആ കശ്മീരിലും ബംഗാളിലും ഒക്കെ നിൽക്കുന്ന കുട്ടികളുടെ വാപ്പ നാട്ടിൽ നിന്ന് മരിച്ചാൽ ചിലപ്പോ മൂന്നാം ഫാത്തിയക്ക് പോലും ഇവിടെ എത്താൻ കഴിയില്ല. അത്രയും പ്രയാസമാണ്. കശ്മീരിലുള്ള കുട്ടികള് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ബുഖാരികളും അല്ലാത്തവരും ഉണ്ട് അവിടെ. അവരങ്ങനെ വാപ്പ മരിച്ചു എന്നറിഞ്ഞാൽ അവർക്ക് ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ജമ്മുവിൽ വരണം, അല്ലെങ്കിൽ ശ്രീനഗറിൽ വരണം. അവിടേക്ക് വരണമെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂർ റോഡിൽ ഓടി വരണം. പിന്നെ എപ്പോഴും ഫ്ലൈറ്റ് ഇല്ല. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോൾ മൂന്നാം ഫാത്തിയായിട്ടുണ്ടാകും. അത്രയും ദൂരത്ത് കഷ്ടപ്പെടുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. അത്രയും അധ്വാനിച്ചുകൊണ്ട് ദീനിന് സേവനം ചെയ്യുന്നു. അവർക്ക് മാസം കൊടുക്കുന്ന ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ ശമ്പള. ഇവിടെ നിസ്കാരപ്പള്ളിയിൽ കയറി നിന്നാൽ അവർക്ക് അതിലേറെ കിട്ടും. പക്ഷേ അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി സേവനം ചെയ്യാനുള്ള മനസ്സ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അവരവിടെ പോയി അധ്വാനിക്കുന്നത്. അത് നിങ്ങൾ അറിയണം. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അവര് ത്യാഗം ചെയ്യുന്നത് കൊണ്ട് അൽഹംദുലില്ലാ.